നമസ്കാരം വി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അഷ്റഫ് കെ എം എ ആദിവാസി മേഖലകളിൽ ഓൺലൈൻ പഠന സൗകര്യമൊരുക്കി സ്വതന്ത്ര കർഷക സംഘം സഹപാഠികൾ ഓൺലൈനിൽ പുതിയ പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ ആധുനിക സൗകര്യങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന പാവപ്പെട്ട കുട്ടികൾക്ക് പഠന സൗകര്യമൊരുക്കുന്ന സ്വതന്ത്ര കർഷക സംഘത്തിൻ്റെ ജില്ലാതല പദ്ധതിയുടെ ഉദ്ഘാടനം വണ്ണപ്പുറം പഞ്ചായത്തിലെ മുള്ളിരിങ്ങാട് പട്ടയക്കുടിയിൽ നടന്നു. മുള്ളിരിങ്ങാട് നാഷണൽ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ കുട്ടികൾക്കായി രണ്ട് ടെലിവിഷൻ സെറ്റുകൾ നൽകിക്കൊണ്ടാണ് സ്വതന്ത്ര കർഷക സംഘത്തിൻ്റെ ജില്ലാതല ഓൺലൈൻ പഠന സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. സ്കൂളിന് സമീപം ചേർന്ന ലളിതമായ ചടങ്ങിൽ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് എം എം ബഷീർ, കർഷക സംഘം ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഇരുമ്പുപാലം എന്നിവർ ടെലിവിഷനുകൾ കൈമാറി. നമ്മുടെ ലോകം മുഴുവനും ഇന്ന് ലോക്ക്ഡൗൺ മൂലം അല്ലെങ്കിൽ കൊറോണ വൈറസ് മൂലം വളരെയധികം പ്രതിസന്ധിയെ നേരിടുന്ന ഈ സന്ദർഭത്തിൽ ആർക്കും തന്നെ ഒരു അഞ്ച് പേരിന് മുകളിൽ കൂട്ടം കൂടുവാൻ സാഹചര്യമില്ലാത്തതുകൊണ്ടും കേരളത്തിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജൂൺ മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കേണ്ടിയിരുന്ന ഈ കേരളത്തിൽ അതിന് അവസരമില്ലാതെ വന്നപ്പോൾ കുട്ടികൾക്ക് ഓൺലൈൻ പഠന സൗകര്യങ്ങളൊരുക്കി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് പഠനം തുടരുവാൻ പഠനം ആരംഭിക്കുവാനുള്ളൊരു അവസരം ഉണ്ടാകണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കുകയുണ്ടായി. പക്ഷേ പെട്ടെന്നുള്ളൊരു തീരുമാനമായതുകൊണ്ട് രാജ്യത്തെ മുഴുവൻ സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ പഠന സൗകര്യങ്ങൾ ലഭ്യമാക്കുവാൻ ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിക്കാതെ വന്നപ്പോൾ കേരളത്തിലെ മുഴുവൻ യുവജന സംഘടനകളും സന്നദ്ധ സംഘടനകളും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠന സൗകര്യങ്ങൾ ഒരുക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനൊരു ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ കർഷക സംഘടനയായ ജില്ലാ സ്വതന്ത്ര കർഷക സംഘം ഈ ഭാഗത്ത് പട്ടയക്കുടി മുള്ളിരിങ്ങാട് ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ടി വി നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടും ഏറ്റവും അർഹതയുള്ള ഒരു മേഖലയാണ് നമ്മുടെ പട്ടയക്കുടി മുള്ളിരിങ്ങാട് മേഖല എന്ന് നമുക്കറിയാം. വിദ്യാഭ്യാസപരമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഏറ്റവും ആത്മാർത്ഥതയുള്ള പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ സഹോദരന്മാർ എന്ന് പറയുന്നവരിവിടെ വിദ്യാഭ്യാസ രംഗത്ത് അല്പം പിന്നോക്കമാണെന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട ഈ മേഖലയിൽ തന്നെ ഈ ടി വി വിതരണം ചെയ്യണമെന്ന് സ്വതന്ത്ര കർഷക സംഘം തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഈ ചെറിയ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരാവശ്യവുമായി സ്വതന്ത്ര കർഷക സംഘത്തെ സമീപിച്ചത് ഈ പ്രദേശത്തെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവും എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതനുമായ മുജീബ് മുള്ളിരിങ്ങാടാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഇവിടെ ട്രൈബൽ ഏരിയയിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംവിധാനം എത്തിക്കണം, അതിനെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് എന്നോട് ആരായുകയും നമുക്കതിനെ ചെറിയ തുടക്കം കുറിക്കാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്ത അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇതിൻ്റെ തുടക്കം മാത്രമാണ്. ബാക്കി പ്രവർത്തനങ്ങളെല്ലാം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുള്ളിരിങ്ങാട് ഏരിയയിലെ അതിൻ്റെ നേതൃത്വം നൽകുന്ന മുജീബിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇവിടെ നടത്തപ്പെടും എന്നാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തുടക്കം എന്ന നിലയിൽ രണ്ട് ടി വിയാണ് ഇവിടെ കൊടുക്കുന്നത്. അതിനെ തുടർന്ന് ഇവർ ഇത് ഈ ആവശ്യമുള്ള എല്ലാവർക്കും യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ സംവിധാനം ഒരുക്കും എന്നാണ് അവരറിയിച്ചിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്വതന്ത്ര കർഷക സംഘത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം എന്ന നിലയിലാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. നമുക്കറിയാം ഈ ഒരു മാസം മുമ്പ് വരെ ഒരുപക്ഷെ മാതാപിതാക്കളും പ്രത്യേകിച്ച് അധ്യാപകരും പറഞ്ഞിരുന്നത് നിങ്ങൾ ടി വിയുടെ മുമ്പിൽ ഇരിക്കരുത്, നിങ്ങൾ മൊബൈലിൻ്റെ മുമ്പിൽ ഒരുപാട് സമയം കളയരുത്, വായിച്ചു പഠിക്കണം എന്ന് പറഞ്ഞിരുന്ന ആ നമ്മുടെ അധ്യാപകരും മാതാപിതാക്കളുമൊക്കെ ഇപ്പോൾ നിങ്ങൾ നിർബന്ധമായും ടി വിയുടെ മുമ്പിൽ ഇരിക്കണം അല്ലെങ്കിൽ മൊബൈലിൽ ഇത് കാണണം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് ലോകക്രമം മാറിയിരിക്കുകയാണ്. നമുക്കറിയാം ഇത്തരം മീഡിയകൾ ഉപയോഗിച്ച് മാത്രം പഠിക്കേണ്ടുന്ന ഒരു സംവിധാനത്തിലേക്ക്, ഓൺലൈൻ സംവിധാനത്തിലേക്ക് ലോകം മാറുന്ന സാഹചര്യത്തിനോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്വാഭാവികമായും പട്ടയക്കുടി പോലത്തെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മുള്ളിരിങ്ങാട് പോലത്തെ പ്രദേശങ്ങളിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഇത്തരം സംവിധാനത്തിൻ്റെ കുറവുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. കുട്ടികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഏറ്റുവാങ്ങുന്ന കുട്ടികൾ നാളുകളിൽ ആ ടി വി ഒക്കെ ഏറ്റുവാങ്ങുന്ന കുട്ടികളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ആ കുട്ടികൾ നാളെ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് വരുമ്പോൾ സമ്മാനം കൊടുക്കാനുള്ളൊരു അവസരം കൂടി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം, അതിനുവേണ്ടി പഠിക്കണം, അതിനുവേണ്ടി ടീച്ചർമാരൊക്കെ തയ്യാറാകുമെന്ന് വിശ്വസിക്കുന്നത്. അതിന് അവരെ എല്ലാവിധ പ്രോത്സാഹനം അറിയിച്ചിട്ട്
നിർത്തുന്നു നന്ദി നമസ്കാരം ഓൺലൈൻ പഠനത്തിന് അവസരമില്ലാതിരുന്ന ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയയിലെ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് പഠന സൗകര്യമൊരുക്കിയ സ്വതന്ത്ര കർഷക സംഘത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും ഇതിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നുവെന്നും സ്കൂൾ ഹെഡ്മിസ്ട്രസ് അനു ടീച്ചർ വി ന്യൂസിനോട് പറഞ്ഞു. പ്രത്യേകിച്ച് ഞങ്ങളുടെ രക്ഷകർത്താവ് മുജീബാണ് ഈ കാര്യം എന്നോട് ആദ്യം വന്ന് പറഞ്ഞത്. ടീച്ചറെ, നമ്മുടെ സ്കൂളിൽ ആർക്കെങ്കിലും ടി വി ഇല്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ വകയായിട്ട് ടി വി വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഉണ്ടെങ്കിലൊന്ന് പറയണമെന്ന് പറഞ്ഞു. നമ്മൾ ഇങ്ങനെ എവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ സഹായിക്കാൻ പറ്റുന്നതെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് മുജീബ് വന്ന് ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ കുട്ടികളുണ്ട്, ഇന്ന കുട്ടികൾക്ക് ആവശ്യമുണ്ടെന്ന് നമ്മൾ മുജീബിനെ അറിയിക്കുകയും മുജീബ് ആ കാര്യം മേൽഘടകങ്ങളിൽ അറിയിച്ച് യഥാസമയത്ത് തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഇത്രയും നല്ലൊരു കാര്യം. കാരണം പഠനത്തിന് ഒരു കുട്ടിയെ നമ്മൾ പഠനത്തിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് ജീവിതകാലത്തിൽ നമ്മൾ ഒരിക്കലും മറക്കില്ലാത്തൊരു കാര്യമാണ്. നമ്മളെ ഇരുട്ടിൽ കഴിയുന്ന ഒരാളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ആരാണോ സഹായിക്കുന്നത് അത് എത്രയും നല്ലൊരു കാര്യമാണ്. അന്ധതയിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ ഇത്രയും ഒരു നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് നമ്മുടെ ഇടുക്കി ജില്ലാ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ഈ ആശയം ഞങ്ങൾക്ക് വളരെയധികം ഇതിൽ നന്ദിയുണ്ട്. ഇനിയും ഇത്തരം ഭാവിയിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ സ്കൂളിലും അതുപോലെ നമ്മുടെ ഈ നാടും പരിഗണിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇതിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തരേണ്ടതുണ്ടെങ്കിൽ അതിന് ഞങ്ങളും തയ്യാറാണെന്ന കാര്യവും കൂടി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. അപ്പം ഇനിയും ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നും ഞങ്ങൾക്ക് ചെയ്തു തന്ന നല്ല സഹായത്തിന് ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലും ഈ മുള്ളിരിങ്ങാട് നാടിൻ്റെ പേരിലുള്ള നന്ദി മുസ്ലിം ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരെയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണത്തിനുള്ള ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ നമ്മുടെ നാടിന് അനിവാര്യമാണ്. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ നാട്ടിൽ ഒരു കുട്ടിയും പഠിക്കാതിരിക്കരുത്, അവരുടെ പഠനം നഷ്ടമാകരുത് എന്ന ലക്ഷ്യത്തോടെ മുസ്ലിം ലീഗിൻ്റെ കർഷക സംഘടനയായ സ്വതന്ത്ര കർഷക സംഘം ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ ടെലിവിഷൻ വിതരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനമാണ് വണ്ണപ്രമഞ്ചായത്തിലെ മുള്ളിരിങ്ങാട് പട്ടയക്കുടിയിൽ നടന്നത്.